ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തിനാ വന്നിട്ടുള്ളത്? നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടുമായിട്ടാണ്, റേഷനരി വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഗ്രൈൻഡറൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ തന്നെ അരച്ചെടുത്താണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ, അതുപോലെ ഓണക്കാലം, ഈ ഒരു സമയത്തൊക്കെ എല്ലാവർക്കും, കുറേ പേർക്ക് റേഷനരിയൊക്കെ ഫ്രീ കിട്ടാറുണ്ട്. അതുപോലെ ബി പി എൽ കാർഡുള്ളവർക്കൊക്കെ ചെറിയ റേറ്റിനൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ അര കിലോ റേഷനരി നന്നായി ക്ലീൻ ചെയ്തിട്ട് കുതിർത്ത്, 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ, നമ്മൾ വെള്ളം ചേർത്തിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത്. അര കിലോ അരിയെന്ന് പറയുമ്പോൾ 2.5 കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കുറക്കാം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ അരക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, ഒട്ടും തരിയില്ലാതെ നൈസായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിന് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഇച്ചിരി ലൂസായാലോ അല്ലെങ്കിൽ ഇച്ചിരി തിക്കായാലോ ഒന്നും കുഴപ്പമില്ല, നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലോട്ട് ആക്കി കൊടുക്കുക. അലുമിനിയം പാത്രത്തിലേക്ക് ആക്കി കൊടുത്താലും മതി കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് എളുപ്പമാകും നമുക്കിത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിത് അടുപ്പിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലോണം ചൂട് കയറിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് പാകത്തിന് തിക്കാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഞാൻ മുമ്പും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന്. പിന്നെ ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുമ്പോഴും അതിലെനിക്ക് മനസ്സിലായിട്ടുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് കുറച്ച് ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കാവും കേട്ടോ, കൂടുതൽ തിക്കാകും. അപ്പോൾ നമ്മൾ കുറേ നേരം കുറേ തിക്കാക്കി എടുക്കണ്ട. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പത്തിരിയും ചെയ്യാം കേട്ടോ. എല്ലാം സെയിം മാവാണ്, ആ പരത്തിയെടുക്കുന്ന രീതി മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുക്ക് ചെയ്യുന്നത് ഇവിടെ ഒരാൾ എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ കുറേ നേരമായിട്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ ഒരു പാനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം നല്ലോണം തിക്കായിട്ട് കട്ട പിടിച്ചിട്ടൊക്കെ കിടക്കും. പിന്നെ നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് നല്ലോണം പാടുപെടും. ഇപ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നല്ലോണം തിക്കായിട്ടുണ്ടെങ്കിൽ, ഓവർ തിക്കായിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്, ഓവർ തിക്കായിട്ടൊന്നുമില്ല. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്, ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് സേവനാഴിയിലിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. ആ മുമ്പത്തെ ആ ഒരു സേവനാഴിയല്ലേ താഴെ വെച്ചിട്ട് ചെയ്യുന്നത്, അതിലാണെങ്കിൽ നമ്മളിത് ബോൾസ് ഷേപ്പിലാക്കിയിട്ട് കുക്ക് ചെയ്ത ശേഷം ആ ഒരു സേവനാഴിയിലിട്ട് സെർവ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിത് ഡയറക്റ്റ് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു പാത്രം, പ്ലേറ്റോ ട്രേയോ എന്താണെങ്കിലും, അതിലോട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സേവനാഴിയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആ സേവനാഴിയുടെ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കണ്ണുള്ള. ഇനി ഇതിൻ്റെ അകത്തോട്ട് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള സേവനാഴിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ മാവ് കാൽപ്പാകം കൂടുതൽ കുടുങ്ങിക്കിടക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ടിപ്പ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
ആ ഒരു ടിപ്പ് എനിക്ക് കിട്ടിയത് തസ്നീസ് കിച്ചൺ എന്നാണ്. താങ്ക്സ് തസ്നീസ് കിച്ചൺ, എൻ്റെ ഫ്രണ്ട് കൂടിയാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഇതുപോലെ ചെയ്യാറുണ്ട്. ഇനി നമ്മളിത് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. ഇതുപോലെ തിരിച്ചു കൊടുത്തിട്ട് ഈ ഒരു സേവനാഴിയിൽ നമുക്കിതുപോലെ ഒരു മീഡിയം സൈസിലുള്ള നാല് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മുകളിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണ്ട, ഇങ്ങനെ നിരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ വലിയ ട്രേ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറേ എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതൊരു പ്രാവശ്യം ഫിനിഷിംഗ് ആയ ശേഷം പിന്നെ വീണ്ടും മാവ് ഫില്ല് ചെയ്ത് കൊടുക്കുക, പിഴിഞ്ഞെടുക്കുക, ആ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലൊട്ടും മാവ് കുടുങ്ങിക്കിടന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്പ് യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിൽ കാൽപ്പാകം മാവും കുടുങ്ങിക്കിടക്കാറുണ്ട്. ഇനി നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്യാനുള്ള പാത്രം നന്നായി ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഒരു 10 മിനിറ്റ്, 10 മിനിറ്റോ 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഗ്യാസ് അടുപ്പിൽ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റാം. മാറ്റിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സ്റ്റീമറൊക്കെ ആണെങ്കിൽ അതിൽ കുറേ എണ്ണം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിയും. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു റേഷൻ അരി വെച്ചിട്ട്. ഒട്ടിപ്പിടിക്കുന്ന പ്രോബ്ലമൊന്നുമില്ല, നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വിട്ട് വരുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, ഒട്ടും ഹാർഡില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതും കൂടെ നേരത്തെ ചെയ്ത പോലെ പിഴിഞ്ഞെടുക്കുക, സ്റ്റീം ചെയ്തെടുക്കുക, ഒരു രീതിയിൽ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് റേഷൻ അരി ഒരുപാട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റൈസ് മില്ലിൽ കൊടുത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് പൊടിപ്പിച്ചെടുത്താൽ നമുക്കിതുപോലെ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ, ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ നൂൽപുട്ട് പിന്നെ പത്തിരിയും ഉണ്ടാക്കാം സെയിം മെത്തേഡിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.